എന്നുള്ള ന്യൂസ് സൈറ്റിന് പുറത്തുവിട്ട ദൃശ്യമാണ്. സർ സുഭാഷ് ചന്ദ്രനുണ്ട്, അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. സർ സുഭാഷ് ചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഈ രക്ഷാദൗത്യത്തിലെ അനാസ്ഥയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതിയിൽ നിന്ന് അടിയന്തര വാദം കേൾക്കുന്നുണ്ട്. വിഷയത്തിൽ കേന്ദ്രത്തിനും കർണാടകയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. സുപ്രീംകോടതി അഭിഭാഷകനായ ശ്രീ സുഭാഷ് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ, ഇത് നമുക്കറിയാം ആദ്യം മുതൽ തന്നെ അനാസ്ഥയുണ്ട് ഈ തെരച്ചിലിൽ. മൂന്നാം ദിവസം മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയപ്പോഴാണ് സർക്കാരുകൾ സംവിധാനങ്ങൾ ഉണർന്നത്. ഇക്കാര്യം വ്യക്തമായി കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയാണോ താങ്കൾ? ആ സ്വാഭാവികമായും ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് ഈ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസം പിന്നിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള റിസൾട്ടും വരാതെ നമ്മുടെ വിവിധ ഏജൻസികൾ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ പുലർത്തിപ്പോകുന്ന അനാസ്ഥയുടെ ഭാഗമായി അവര് ഒരു തരത്തിലുള്ള പുരോഗതിയും കാണാതെ ഈ ഒരു വലിയൊരു വാഹനവും ഒരു പറ്റ ആളുകളും, അർജുൻ മാത്രമല്ല അവിടെ മറ്റു വാഹനങ്ങളും ഒരു 3 കാറുകൾ 3 വ്യക്തികൾ കാണാതായിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചയോളം ഇത്തരത്തിലൊരു അപകടശേഷം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു കുറച്ച് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ അർജുനെ സ്നേഹിക്കുന്ന അർജുന്റെ കുടുംബവും അർജുന്റെ സുഹൃത്തുക്കളും ഇപ്പോൾ കേരള മെമ്പാടും അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്, അത്തരമൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പെറ്റീഷൻ ഞങ്ങൾ ആദ്യം സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതി അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞു. കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നലെ അതിനകത്ത് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഈ കേസ് ഞങ്ങൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 മറ്റൊരു ബെഞ്ച് മുമ്പാകെ, ബാംഗ്ലൂർ ബെഞ്ച് മുമ്പാകെ ആ കേസ് പിന്നെ ലിസ്റ്റ് ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. അടിയന്തരമായി ഗൗരവമേറിയ വിഷയം എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഇത് പരിഗണിച്ച സമയത്ത് ഉണ്ടായ പ്രാഥമികമായ നിരീക്ഷണം. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇന്നലെ കേസ് വന്ന സമയത്ത് തന്നെ അവരുടെ ഒരു ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചീഫ് ജസ്റ്റിസ് കോർട്ട് മുമ്പാകെ കർണാടക ഹൈക്കോടതിയിലെ ബാംഗ്ലൂർ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുമ്പാകെയാണ് ഇന്ന് ഐറ്റം നമ്പർ 91 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് മെൻഷൻ ചെയ്യും. ഈ നമുക്ക് ഈ പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യമാണല്ലോ ഈ അപകടത്തിന്റെ ഒരു ഇത് കൈകാര്യം ചെയ്യുന്നതിലൊരു കെടുകാര്യസ്ഥത. ഒരു മനുഷ്യജീവൻ, നിരവധി മനുഷ്യജീവനുകൾ അവിടെ പെട്ടുപോയിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉടരാൻ വൈകി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അടക്കം. കൂടുതൽ ഉപകരണങ്ങൾ, ഐബോർഡ് അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ കോടതിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഇടപെടൽ ഈ പരിശോധനയിൽ ഈ ലോറി കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു ഇടപെടൽ, കോടതി ശക്തമായ നിർദ്ദേശങ്ങൾ താങ്കളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വാഭാവികമായും അത്തരം പ്രതീക്ഷകൾ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ആവശ്യം തന്നെയാണ് ഞങ്ങൾ ഇന്ന് കോടതിയിൽ വാദം നടത്തുന്ന സമയത്ത് ഉന്നയിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നമ്മളറിയാം ഇന്ന് 9-ാമത്തെ ദിവസം, 8 ദിവസം പിന്നിട്ട് 9-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ഏതാണ്ട് പിന്നെ ഒരു പറ്റം മനുഷ്യരെ കാണാതായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ആ അപകടത്തിൽ ചിലപ്പോ ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിനകത്ത് മനുഷ്യനോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മനുഷ്യരുടെ ഭരണകൂടത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അതേപോലെ തന്നെ വിജയ് കമ്പനിയിലൂടെ വരുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ വാഹനം ഓണാകുന്നു, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഓണായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ ഏതാണ്ട് ഒരു 4 ദിവസത്തിന് ശേഷം വരെ, ഈ അപകടം ഉണ്ടായ ചൊവ്വാഴ്ച ഉണ്ടായി വെള്ളിയാഴ്ച വരെ പിന്നെ ഈ വാഹനം ഓണായതായും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓണായതായും ഉള്ള വിവരങ്ങൾ, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷെ സർവൈവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ, ഭരണകൂടത്തിന്റെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാതരം സംവിധാനങ്ങളുമുണ്ട്, ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട്, മാൻ പവേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നമുക്ക് ആർമി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, NDRF പോലെയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതിനെയൊന്നും ഉപയോഗിക്കാതെ മനുഷ്യജീവന് പുല്ലുവിട, ഒരു അപകടത്തിനകത്തപ്പെട്ടാൽ, ഒരു ദുരന്തത്തിനകത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ മരിച്ചുകൊള്ളണം എന്നുള്ള ഒരു ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാട്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട്, അത് തിരുത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. നാളെ ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിനകത്തോ രാജ്യത്തിനകത്തോ മറ്റൊരു അർജുൻ ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് ഇത്തരം ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ അടിയന്തരമായി അയാൾക്ക് വൈദ്യസഹായവും അയാൾക്ക് രക്ഷാപ്രവർത്തനവും ലഭ്യമാവുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായി അയാളുടെ അവകാശമായി മാറണം.
അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഞങ്ങളിപ്പോ നടത്തുന്നത്. അർജുനെ ഇവിടെ സാധ്യമായ ഇപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ തിങ്കളാഴ്ച ഞായറാഴ്ച തൊട്ട് സുപ്രീംകോടതി മെൻഷൻ ചെയ്തപ്പോൾ മുതൽ ഇതിനകത്തുണ്ടായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ആദ്യം ആർമി വരുന്നത് വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാതെയാണ്, പിന്നീട് ഉപകരണങ്ങൾ എത്തിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്ന റിപ്പോർട്ടുകൾ ചെയ്യുന്ന പ്രകാരം അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുന്നു, കൂടുതൽ തിരച്ചിൽ നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായും ഭരണകൂടങ്ങളും ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷനും പരാജയപ്പെടുന്ന സമയത്ത് നിയമവ്യവസ്ഥ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് ഉണ്ടാകണം, അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. നാളെ മറ്റൊരു അവധിയും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അതിനു കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ പോരാട്ടം നടത്തുന്നത്. നന്ദി ശ്രീ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ. താങ്കളുടെ ഇടപെടലിലൂടെയെങ്കിലും അർജുനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു കുറച്ചുകൂടി കാര്യക്ഷമമായ പുരോഗതി തെരച്ചിലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരമൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഇന്ന് നിർണായകമായ 9-ാം ദിവസമാണ് തെരച്ചിലിൽ. കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, കേന്ദ്രസേനയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ. ഈ ഉപകരണങ്ങൾ കൊണ്ടുള്ള തെരച്ചിലെങ്കിലും ലോറിയെക്കുറിച്ചുള്ള ധാരണ ഏത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വലിയൊരു ദുരന്തം അത് നടന്നിട്ട് ആശങ്കാജനകമായ കാര്യം, മലയാളിയായ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള എല്ലാ തിരച്ചിലുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് പുരോഗമിക്കുന്നത്. 2000